വേ ബ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം. തൊടുപുഴ പട്ടേൽക്കാവലിയിലുള്ള വേ ബ്രിഡ്ജിലാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. വാർഡ് കൗൺസിലർ സനീഷ് ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തൊടുപുഴ പട്ടയംകവലെ പ്രവർത്തിക്കുന്ന വേ ബ്രിഡ്ജിന് മുൻപിൽ നാട്ടുകാർ ഉപരോധ സമരം സംഘടിപ്പിക്കുകയായിരുന്നു. വേ ബ്രിഡ്ജിൽ നിന്നുള്ള ചെളിയും വെള്ളവും റോഡിലേക്ക് ഒഴുകുന്നത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. വേ ബ്രിഡ്ജിൽ നിന്നുള്ള ചെളിയും വെള്ളവും റോഡിലേക്ക് ഒഴുകുന്നത് മൂലം രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. പലതവണ ആവശ്യപ്പെട്ടെങ്കിലും വേ ബ്രിഡ്ജ് മുൻപ് ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് സമരം സംഘടിപ്പിക്കുകയായിരുന്നു. വാർഡ് കൗൺസിലർ സനീഷ് ജോർജിന്റെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടന്നത്. തൊടുപുഴ ഉടുമ്പന്നൂർ റോഡിൽ പട്ടയങ്കാവലിക്ക് സമീപമായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ വേ ബ്രിഡ്ജാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. കഴിഞ്ഞ 3-4 മാസക്കാലമായി പ്രവർത്തനം ആരംഭിച്ച വേ ബ്രിഡ്ജാണ്. ഇവിടെ വിറക് വ്യാപാരമാണ് പ്രധാനപ്പെട്ട് നടക്കുന്നത്. തൊടുപുഴയിൽ വെച്ച് നടന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അത് പട്ടയങ്കവലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കിഴക്കൻ മേഖലയിലേക്ക് കടന്നു പോകുന്ന തൊടുപുഴ ഉടുമ്പന്നൂർ റോഡിൽ ഈ റോഡിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. രാത്രികാലങ്ങളിൽ 2-വീലർ അപകടം സ്ഥിരമായി ഉണ്ടാകുകയും ഈ പറമ്പിൽ നിന്നുള്ള ചെളി ഉൾപ്പെടെയുള്ള വലിയ ടോറസ്റ്റർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഭാരവാഹനങ്ങളിട്ട് ലോഡ് കയറ്റുകയും ആ ലോഡ് ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററോളം ഈ പറമ്പിൽ നിന്നുള്ള ചെളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റോട്ടിൽ കൂടെ ആകുകയും രാത്രികാലങ്ങളിലും അല്ലാതെയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നൊരവസ്ഥയും വളരെ നല്ല രീതിയിൽ ടാർ ചെയ്തിരിക്കുന്ന ഈ റോഡ് മലിനവശമാകുന്ന ഒരവസ്ഥയുമാണ് ഇപ്പോൾ കണ്ടുവന്നത്. ഒട്ടനവധി സമയങ്ങളിൽ ഈ ഇതിൻ്റെ ഉടമസ്ഥരോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ഈ ഇറങ്ങിപ്പോകുന്ന ഭാഗമോ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചെയ്യുന്ന ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ യാതൊരു കുശലമില്ലാത്ത രീതിയിൽ തന്നിഷ്ടപ്രകാരം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ലീസിനെടുത്തുകൊണ്ട് ഇവിടെ വ്യാപാരം നടത്തുക. വ്യാപാരം നടക്കുന്നതിന് പ്രദേശവാസികൾക്കോ അല്ലെങ്കിൽ ഇവിടെ ആർക്കോ യാതൊരു പരാതിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ജനജീവിതം ദുസ്സഹമാകുന്നൊരവസ്ഥയാണ്. 10-30 വ്യാപാര സ്ഥാപനങ്ങളുണ്ട് പട്ടയങ്കാവല സിറ്റിയിൽ. വ്യാപാര സ്ഥാപനങ്ങൾ മൂക്കുമൊത്തിയിരിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ പൊടിയാണ് റോഡിൽ കൂടെ. അതുപോലെ ചെറിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള രാത്രികാലങ്ങളിൽ വന്ന് പ്രതീക്ഷിക്കാതെ വന്ന് അപകടത്തിൽപ്പെടുന്നൊരു സ്ഥിതിയുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത സ്ഥിതിയിൽ, അതായത് ഏറ്റവും അധികം തൊടുപുഴയിൽ നിന്ന് പോകുന്ന ഏറ്റവും അധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണ്, ഹൈറേഞ്ചിനെ ബന്ധിപ്പിക്കുന്ന റോഡാണ് തൊടുപുഴ ഉടുമ്പന്നൂർ റോഡ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് പട്ടയങ്കാവല. ആ പട്ടയങ്കാവലയിലാണ് ഇതുപോലെയുള്ളൊരു സ്ഥിതി ഉണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത സ്ഥിതി വ്യാപാരം നടത്തുക, അതേപോലെ തന്നെ നിലവിൽ ഈ കാണുന്നൊരവസ്ഥ അത് പരിഹരിച്ചുകൊണ്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് വലിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് ട്രെയിലർ ഉൾപ്പെടെയുള്ള വലിയ വലിയ വാഹനങ്ങളാണ് ഇറങ്ങിപ്പോകുന്നത്. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. വ്യാപാരം നടത്തുന്നതിൽ ഇവിടുത്തെ ജനങ്ങൾക്കോ മറ്റാളുകൾക്കോ തടസ്സമില്ല. പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തണം. അല്ലാത്ത പക്ഷം ഈ വേ ബ്രിഡ്ജ് ഇവിടെ പ്രവർത്തിക്കുന്നതിന് ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ ഈ വാർഡിനെ പ്രതികരിക്കുന്ന തൊട്ടടുത്ത വാർഡിനെ പ്രതികരിക്കുന്ന കൗൺസിലറാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഇവിടുത്തെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആള്, CPM പ്രതിയായിട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞുമാക്കം ഉൾപ്പെടെയുള്ള ആളുകൾ, എല്ലാ രാഷ്ട്രീയ കക്ഷികളും പൊതുവായ ഒരു പ്രശ്നമാണ്. അതിനെ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഇനി ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നടത്താൻ പറ്റുകയുള്ളൂ. വേ ബ്രിഡ്ജ് തൂക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളും മറ്റു കാര്യങ്ങളും നടത്താൻ പറ്റും. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ PWD അറിയിച്ചിരുന്നു, നഗരസഭയിൽ അറിയിച്ചിരുന്നു. പക്ഷെ അവരിവിടെ വന്ന് നോക്കുകയും അവരെ യാതൊരു ഒരു താക്കീത് കൊടുത്തു പോവുകയും, പക്ഷേ അതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. പട്ടയങ്കവലയിൽ നിന്ന് ഏകദേശം മുതലക്കോടം എത്തുന്നതിൻ്റെ പകുതി വരെ റോഡിൽ ചെളികൾ അടിഞ്ഞു കൂടുകയാണ്. വലിയ വാഹനം 12-16 വീലുള്ള വാഹനങ്ങൾ വന്ന് ലോഡ് കയറ്റി പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ചെളികൾ റോഡിൽ കട്ട കൂടി രാത്രികാലങ്ങളിൽ, കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് ഇവിടെ ഒരു വാഹനമാണ് നടന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുന്നത് വളരെ ജനങ്ങളെ സംബന്ധിച്ച്, സത്യത്തിൽ ഇവിടെയുള്ള ആളുകളായിരിക്കില്ല, വണ്ണപ്പുറം, ചീനിക്കുഴി, ഉടുമ്പന്നൂർ, തൊന്മങ്കുത്ത് പല പ്രദേശങ്ങളിൽ നിന്ന് കടന്നു പോകുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഈ റോഡ് മലിനമാകുന്നൊരവസ്ഥയും അപകടം ക്ഷണിച്ചു വരുന്നൊരവസ്ഥയുമാണ്. ഇതിന് അധികാരികൾ ബന്ധപ്പെട്ട് ശാശ്വതമായ നടപടി എടുത്തില്ലെങ്കിൽ, ഇതിൻ്റെ ബാക്കി പ്രക്രിയ നടന്നില്ലെങ്കിൽ ഈ വേ ബ്രിഡ്ജ് ഇവിടെ പ്രവർത്തിക്കുവാൻ പ്രദേശവാസികളിൽ നിന്നും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇവിടെ അനുവദിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടിയന്തരമായി ചെളി നീക്കുവാൻ നടപടിയായില്ലെങ്കിൽ വേ ബ്രിഡ്ജ് പ്രവർത്തിക്കുവാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. പ്രദേശവാസികളെ KK ഷിബിലി, ഷുക്കൂർ ഇസ്മായിൽ, CP കുഞ്ഞുമുഹമ്മദ്, ഷാനു ഷുക്കൂർ, സന്തോഷ് എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നു എന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ.
$1,990 രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് 5 ഇയർ വാറന്റിയോട് കൂടി. 8,900 രൂപയ്ക്ക് 3-ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ 6,900 രൂപയ്ക്ക് 2-ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ. ഇതൊന്നും കൂടാതെ 3-ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ 2-ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബെഡ്റൂം സെറ്റ് ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൂടെ കിട്ടും. ഫാമിലി പർച്ചേസിന് 5,000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ്. കൂടാതെ വെറും 12,000 രൂപയ്ക്ക് ദേ കോർണർ സെറ്റ് അവൈലബിൾ ആണ്. എവിടെയെങ്കിലും കിട്ടും, അത് നല്ല കിട്ടില ക്വാളിറ്റി ആൻഡ് കിട്ടില ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ബെഡ് മേടിക്കുമ്പോൾ 50% ഓഫ് ആണ്. പില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. മെമ്മറി ഫോമർ, ലാറ്റക്സ്, സ്പ്രിംഗ് ബെഡ്, ഓർത്തോ മെഡിക്കെയർ, അങ്ങനെ എല്ലാത്തരം ബെഡും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ടേബിളിന്റെ ചെയറിന്റെ 1 ഷേഗർ ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയർസ് ഇവിടെ അവൈലബിൾ ആണ്. 13,500 രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ 10,400 ലാറ്റസ് ബെഡ് ഫ്രീ ആണ്. എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സും ഇവിടെ കിട്ടും. നിലമ്പൂർ തേക്കിൽ പണിത ഫർണിച്ചേഴ്സും ഇവിടെ ലഭ്യമാണ്. പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്, EMI അവൈലബിൾ ആണ്, ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട, തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചേഴ്സ്.